75-ാം റിപ്പബ്ലിക് ദിനം സമുജ്ജ്വലമായി ആഘോഷിച്ച് കേരള നിയമസഭ. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി നിയമസഭയിൽ സ്പീക്കർ എ എൻ ഷംസീർ പതാക ഉയർത്തി. നിയമസഭാ സമുച്ചയത്തിലെ ദേശീയ നേതാക്കളുടെ പ്രതിമകളിൽ സ്പീക്കർ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച അദ്ദേഹം വാച്ച് ആൻഡ് വാർഡ് നൽകിയ സല്യൂട്ട് സ്വീകരിച്ചു. തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ബാൻഡ് മേളം ചടങ്ങിന് മോടികൂട്ടി. മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാൻ പ്രയത്നിക്കണമെന്ന് സ്പീക്കർ പറഞ്ഞു. രാജ്യം ഇന്ന് 75-ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ ഞാൻ നേരുകയാണ്. ഈ രാജ്യം
ജനാധിപത്യ റിപ്പബ്ലിക്കായി 75 വർഷം തികയുമ്പം ഈ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയിൽ ക്ലിയറായി എഴുതി വെച്ചിട്ടുള്ളത് സോവറീൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഓരോ ഇന്ത്യക്കാരനും ഇതിൽ പറഞ്ഞ സോവറിനിറ്റിയും സെക്യുലറിസവും സോഷ്യലിസവും ജനാധിപത്യവും സംരക്ഷിക്കണം എന്ന പ്രതിജ്ഞയാണ് എടുക്കേണ്ടത്. ഈ രാജ്യത്തെ ഭരണഘടന ഇല്ലാതെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം നടക്കുമ്പം ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ളതാണ് ഓരോ പൗരൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമുക്ക് യോജിച്ച് പ്രവർത്തിക്കാം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ രാഷ്ട്രത്തെ എല്ലാ വിഭാഗം മതവിശ്വാസികളും ജീവിക്കാനുള്ള രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തിൻ്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ, ജനാധിപത്യ മൂല്യങ്ങൾ, ഇത് സംരക്ഷിക്കാൻ നമുക്കെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം എന്ന് ഈ ഘട്ടത്തിൽ പ്രതിജ്ഞയെടുക്കാം. തുടർന്ന് നിയമസഭാ ഉദ്യോഗസ്ഥരുടെ ഗായക സംഘം അവതരിപ്പിച്ച ദേശഭക്തി ഗാനാലാപനവും നടന്നു. നിയമസഭാ സെക്രട്ടറി ഇൻചാർജ് ഷാജി സി ബേബി, സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ടി മനോഹരൻ നായർ, നിയമസഭാ സെക്രട്ടേറിയറ്റിലെ മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തു.